രാജ്യത്ത് 100-ലധികം വെബ്സൈറ്റുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചു. നിയമവിരുദ്ധ നിക്ഷേപങ്ങളിലും പാർട്ട് ടൈം ജോലി തട്ടിപ്പുകളിലും ഉൾപ്പെട്ട 100-ലധികം വെബ്സൈറ്റുകൾക്കെതിരെയാണ് നടപടി. നിരോധിച്ച വെബ്സൈറ്റുകളെല്ലാം വിദേശ നിയന്ത്രണത്തിലുള്ളവയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എത്രത്തോളം ഗുരുതരമാണ് ഈ വെബ്സൈറ്റുകളുടെ പ്രവർത്തനമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്? വിഷ്ണു, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെർട്ടിക്കൽ നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റിന്റെ ഭാഗമായ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് വെബ്സൈറ്റുകൾ നിരോധിക്കണമെന്ന് കഴിഞ്ഞാഴ്ച ശുപാർശ ചെയ്തത്. നിയമവിരുദ്ധമായ നിക്ഷേപങ്ങളിലും പാർട്ട് ടൈം ജോലി തട്ടിപ്പുകളിലും ഉൾപ്പെട്ട 100-ലധികം വെബ്സൈറ്റുകൾക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടത്. ഇത് പരിശോധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 100-ലധികം വെബ്സൈറ്റുകൾ നിരോധിക്കുകയായിരുന്നു. വിദേശ നിയന്ത്രണത്തിലുള്ളതാണ് ഈ നിരോധിച്ച വെബ്സൈറ്റുകളെല്ലാം. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വിവിധ വെബ്സൈറ്റുകൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. അഭിനേതാക്കളെയും സ്പോർട്സ് താരങ്ങളെയും മറ്റും ഉപയോഗപ്പെടുത്തി ഇത്തരം വെബ്സൈറ്റുകൾ നൽകുന്ന പരസ്യത്തിൽ നിരവധി ആളുകൾ വഞ്ചിതരായിരുന്നു. കൂടാതെ ഇത്തരം വെബ്സൈറ്റുകൾ വഴി വിദേശ കമ്പനികൾ സാധാരണക്കാരിൽ നിന്നും തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയാണ്. ഈ സാഹചര്യങ്ങൾ വ്യക്തമായതോടെയാണ് ഈ 100-ലധികം വെബ്സൈറ്റുകൾ കണ്ടെത്തി നിരോധിക്കണമെന്നുള്ള ശുപാർശയുണ്ടായത്. ഇതേ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് 100-ലധികം വെബ്സൈറ്റുകൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. 100-ലധികം വെബ്സൈറ്റുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചു.